ജോസഫെന്ന സിനിമയാണ് എൻ്റെ കരിയറിന് ഒരു ഷിഫ്റ്റ് തന്ന ഒരു സിനിമ. എനിക്കൊരുപാട് അപ്രീസിയേഷനും അംഗീകാരങ്ങളൊക്കെ ലഭിച്ച സിനിമയാണ്. അപ്പോൾ അത് എനിക്ക് സമ്മാനിച്ചത് പപ്പേട്ടനാണ്. അപ്പോൾ പപ്പേട്ടൻ്റെ കൂടെ എഗെയിൻ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ പത്താം വളവിലേക്ക് വരുമ്പോൾ ആ സിനിമയുടെ കഥ കേട്ട ആ ഒരു സമയം തൊട്ട് തന്നെ മനസ്സിൽ ഇട്ട ഒരു ആഗ്രഹമായിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തൊരു കാര്യം കൊണ്ടുവരാം. ഡെഫിനറ്റ്ലി എല്ലാ സിനിമ ചെയ്യുമ്പോഴും നമുക്കത് മനസ്സിലാകുന്ന ഒരു തോട്ട് ഉണ്ടാവും. പക്ഷേ ഇതിലെന്ത് സ്പെഷ്യാലിറ്റി കൊണ്ടുവരാം എന്ന് ആഗ്രഹിച്ചു. ഒരാഗ്രഹം ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം ഈ മൂവിക്ക് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സിനിമയുടെ കണ്ടൻറ്റ് അങ്ങനെയാണ്, അതിൻ്റെ മൂമെൻറ്റ്സ് അങ്ങനെയാണ്, ഇമോഷൻസ് കൺവേ ചെയ്ത രീതി, മേക്ക് ചെയ്ത രീതിയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എത്തിപ്പെട്ട ഒരു തീരുമാനമാണ് നമുക്ക് പുറത്തുനിന്ന് ഒരു ലൈവ് സ്ട്രിംഗ് സെഷൻ റെക്കോർഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു തോന്നൽ. എന്തൊക്കെ ലൈവ് സെഷൻസൊക്കെ പോയാലും അത് നമ്മുടെ ഓഡിയന് കൺവിൻസിംഗ് ആയ രീതിയിൽ അത് മാറപ്പെടണം, ട്രീറ്റ് ചെയ്യപ്പെടണം എന്ന് ഒരു നിർബന്ധം എനിക്ക് ഈ സിനിമ ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ അത് സാധിച്ചിട്ടുണ്ട്. ചില ഏരിയാസ് ഇപ്പോൾ ലൈവ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോഗ്രാം ചെയ്ത ട്രാക്സ് തന്നെ മതി എന്ന് വിചാരിച്ചിരുന്ന ഏരിയ കൂടെ അവരിലൂടെ കുറച്ചും കൂടെ സമയം കിട്ടിയപ്പോൾ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി. അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് എനിക്ക് സമ്മാനിച്ചു. എസ്പെഷ്യലി തമാശകൾ ഉള്ള ചില ഏരിയാസ്, ഫൺ ഏരിയാസ് ഉണ്ട് ഈ മൂവിയിൽ, കുറച്ച്, വളരെ കുറച്ച്. എന്നും എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു സെഷൻ കഴിഞ്ഞ ശേഷം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു കോള്. അവർ വളരെയധികം എൻജോയ് ചെയ്തും ഇഷ്ടപ്പെട്ടും ചെയ്ത ഒരു വർക്കാണെന്ന് എനിക്ക് അവിടുത്തെ ഫീഡ്ബാക്ക് നിന്ന്, അവരുടെ ഫീഡ്ബാക്ക് എനിക്ക് ലഭിച്ചു. അത് എന്നെന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന, ഞാൻ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും.